ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വിചിന്തനത്തിനായിട്ട് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്നത് ജനങ്ങളെല്ലാവരും നശിച്ചു പോകാതിരിക്കാൻ ഒരാൾ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്നത് ഉചിതമാണെന്ന് കയ്യാഫാസിന്റെ രാഷ്ട്രീയപരമായ നിലപാടിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം ഈശോ ജനങ്ങളെല്ലാവരെയും വഴിതെറ്റിക്കുന്നു എന്ന് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടി യഹൂദ പുരോഹിതർക്കും റോമക്കാർക്കും എതിരായി മാറുന്നുവെന്ന തെറ്റായ സന്ദേശം ഉൾക്കൊണ്ട് ഈശോയെ പെട്ടെന്ന് കുരിശിൽ തറച്ചു കൊല്ലുവാനായിട്ട് ആലോചിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ ഇനി കണ്ടുമുട്ടാൻ പോകുന്നത് ഇസ്രായേൽ സമൂഹത്തിന് വേണ്ടി മാത്രമല്ല ഈശോ ബലിയാകുന്നത് ലോകം മുഴുവന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈശോ ബലിയായി തീരുന്നത് ആടുകൾക്ക് വേണ്ടി സ്വയം ജീവൻ ബലിയർപ്പിക്കുന്ന ദൈവ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം ഒരമ്മയുടെ സ്നേഹമാണ് സ്നേഹമുള്ളവരെ നമുക്കിതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുക മക്കളെല്ലാവരും വയറ് നിറഞ്ഞതിന് ശേഷം ഒരമ്മ ഭക്ഷിച്ച് തൃപ്തമാകുന്ന പോലെ ഒരുപക്ഷെ അമ്മ പട്ടിണിക്ക് കിടന്നാലും മക്കളെ സുരക്ഷിതമാക്കി ജീവിക്കുന്നത് പോലെ ഈശോ സ്വന്തം ജീവരക്തം നൽകിക്കൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുകയാണ് നമ്മെ പരിപാലിക്കാൻ വേണ്ടി നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഈശോ കുരിശിൽ ജീവത്യാഗം ചെയ്യും ഈ നോമ്പ് കാലഘട്ടത്തില് ഈ വലിയ ആഴ്ചയില് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്തുകൊണ്ട് അവരെ നെഞ്ചോട് ചേർക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അഭരനാണ് എൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് കണ്ടെത്താനുള്ള ഉൾക്കണ്ണ് തുറക്കാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ